വിളിച്ചോ ഒന്ന് ചവിട്ടി. നീ വല്ലതും കണ്ട നോക്കി ഭസ്മാസുരമോഹി. ആ ഇവൻ തന്നെ മതി, ഇറങ്ങ്. അല്ല ഇത് ആരൊക്കെ വന്നിരിക്കണേ, വരണം ഇരിക്കണം. എവിടുന്ന് വരുന്നു, എന്താ നിങ്ങളുടെ പേര്? ചായയോ കാപ്പിയോ? അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര്. എന്റെ പേര് പിള്ള, ഇവന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. ഞങ്ങൾ ഈ ഭസ്മാസുരമോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നാ സാധനം വേണ്ടത്? ഏതാ സ്ഥലം? സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമമാണ് പുതുക്കോട്ട. പുതുക്കോട്ട പുതുക്കോട്ട എന്റെ അമ്മോ. എന്താ ചേട്ടാ? രാജപ്പോ പുതുക്കോട്ടേന്ന് പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കണു. എന്നാ പിന്നെ അഡ്വാൻസ് അങ്ങനെ വീശ. എന്റെ പൊന്നു ചേട്ടാ, ശ്രീലങ്കയിലാണ് 10 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാലും ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് കളിച്ചുതരാം. ഇത് മാത്രം പറയരുത്. അല്ല കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ കൂട്ടി ചോദിച്ചോളൂ. ഒന്നും വേണ്ട, പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല. ബോംബിട്ട് നശിപ്പിക്കേണ്ട സ്ഥലം അത്. ബോംബിടണോ? ബോംബിടണേ തീരുമാനിക്കുന്ന ഞങ്ങളാ. ഇറങ്ങിക്കോ. എന്നാ ഞങ്ങൾ ഇനി ഇറങ്ങട്ടെ. അല്ല ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷമാണോ ചെയ്യണേ? അതെ. അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ. വടാ എന്ത് ധൈര്യത്തിലാണ് പിന്നെ നീയൊക്കെ വന്നത്? കഴിഞ്ഞ കൊല്ലം മേജിക് കാണിക്കാൻ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിലേക്ക് വിട്ടവരല്ലേ നീയൊക്കെ? അത് കഴിഞ്ഞ കൊല്ലല്ലേ, ഇത് ഇക്കൊല്ലത്തെ പരിപാടിയാ. ആളുകളൊക്കെ ഭയങ്കര ഡീസന്റ് ആയി ചേട്ടാ. മിണ്ടി പോവരുത്, തലമുട്ടോ, അല്ലെങ്കിൽ രണ്ടിനും കുരങ്ങാക്കി മാറ്റും ഞാൻ. എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കുരങ്ങാക്കുന്നു പറഞ്ഞു. നിന്നിപ്പോ പ്രത്യേകിച്ച് കുരങ്ങാക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിടിച്ച സ്ഥലമാണോ പുതുക്കോട്ട? പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ. അതെ, കഴിഞ്ഞ തവണ മാജിക്ക് കാണിക്കാൻ വന്ന ആള് ഒരൊറ്റ മാജിക്ക് കാണിച്ചുള്ളൂ, ബാക്കി മാജിക്കൊക്കെ പുതുക്കോട്ടക്കാരെല്ലാരും ശരീരത്തേക്കാണ്. ഉത്സവത്തിന് പ്രോഗ്രാമായിട്ട് കഥാപ്രസംഗം മതിയോ? എന്ത് പണ്ടാറായാലും മതി. എങ്കിൽ ഞങ്ങളൊരു പാർട്ടിയെ തരാം. തല്ലുകൊണ്ട് പരിചയമുള്ള പാർട്ടിയാണ്. ടീം ഉണ്ടരുത്. നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ. മോളെ ഏറ്റ ഏറ്റുന്നേ. ആ 100 ആയിസ ഗീതുമോളുടെ കാര്യം പറഞ്ഞ ദേ നാവിടുത്തേ ഉള്ളൂ. എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന്? ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ ഗീതുമോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വന്നേ ചേട്ടാ. പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാനും കൂടി വേണ്ടിട്ടാ. ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാൻ രണ്ടു കൂട്ടരും പറഞ്ഞു. മാടശ്ശേരിന്നും പാലത്തറയിന്നും പ്രത്യേകം പ്രത്യേകം പറഞ്ഞയച്ചതാ. ഞാൻ വരുന്നില്ല. വന്നിട്ട് എന്തിനാ? അതിന്റെ പേരിൽ തല്ലും വഴക്കം ഉണ്ടാക്കാനല്ലേ? ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഈ പിള്ളച്ചേട്ടൻ നോക്കിക്കൊള്ളാം. പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തും പറഞ്ഞിരിക്കല്ലേ. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ. തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തുന്ന അറിഞ്ഞൂടെ, അവിടെ പോലീസുകാരുടെ ഒരു ബഹള. പാലത്തറയിലും മാടശ്ശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തൂക്കും നാടൻ ബോംബും ഒക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ അവസ്ഥയില് അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കൂടി പറയ, മോള് വരണം, വന്നേ പറ്റൂ. ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് ചെത്താ എനിക്ക് ഭയങ്കര കൊതിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്ന. എന്തേ സ്വകാര്യം പറച്ചിൽ ഇനി തീർന്നില്ലേ? ഏയ് അത്രക്കൊന്നുമില്ല, ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു. അവള് വരും. അവള് മാത്രമല്ല ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരും കൂടി വിളിച്ചോ. ഉത്സവം ആകെ ഒന്ന് കൊഴുക്കട്ടെ. കുഞ്ഞുഷ്ണ നിന്നെ അധികം നേരം ഇവിടെ നിർത്തുന്നില്ല, നിന്റെ ഷുഗർ കൂടും. അപ്പൊ വരട്ടെ. പിള്ളച്ചേട്ട നേരെ നാട്ടിലേക്കല്ലേ? അല്ല ഇനിയും കൊറേ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട്, ഇതെന്റെ ജാതകത്തിലുള്ളതാ. അല്ല സാറ് വരണില്ലാവോ? അപ്പൊ അവിടെ കാണാം. കുട്ടി വരില്ലേ? ഡോ തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഗീതു, ഈ ആൾ ഇവിടെ കൂടിക്കോട്ടെ. നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ? അതെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ടല്ലോ. ആ ചെവി ഇങ്ങോട്ട് തന്നെ മോനെ, പോട പട്ടി. ആ ചെവി ഒന്ന് തരൂ, പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമടോ പിള്ളച്ചേട്ട. അല്ല ഇറങ്ങണില്ലേ? ഇതാണാ വീട്.
എന്താ ഇത് പോരെ? ആ തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിഞ്ഞിട്ടാണ് റിഹേഴ്സൽ. ആദ്യം ഇങ്ങടെ ഇറങ്ങി. ആ ഇറങ്ങല്ലേ. കൂടെയില്ലെന്താ പാമ്പാ? തബല. തവളയാ? തവളയല്ല, തബല. ഇതൊന്ന് പിടിച്ച്. അവക്ക് അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ വാ. ധാരാളം അയാള്. ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണേ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാർ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തടഞ്ഞപ്പോ ആരടായി പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ, ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷേ ഗാനഭൂഷണം പാസ്സായിട്ടില്ല, പിന്നീട് പാസ്സായി. വരൂ, എല്ലാവരും അകത്തേക്ക്. നിക്ക് നിക്ക് നിക്ക്. ആദ്യം ലേഡീസ് പോട്ടെ, ലേഡീസ് പോട്ടെ. അതിന് ശേഷം ലേഡീസ് പോയിക്കോട്ടെ, അവര് പോയിക്കോട്ടെ. അതെന്താ? ഇനിന്താ? ആ ഇനി വാ. ആള് കൂടുതലാ. വേഞ്ചില് വേഞ്ചില് ഫുഡ് തീരും. അബലയില് മുട്ടിക്കല്ലേ. നിങ്ങൾ എവിടെ പടച്ചുകാരല്ലേ? നിങ്ങൾ ഇവിടെയല്ല, അവിടെ. അവിടെയാണ് ഫുഡ്. ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? ആ തരക്കേടില്ല. എ സി ഒന്നും ഇല്ലല്ലേ? എ സി നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടുത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ എ സി കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരുമല്ലേ. പിന്നെ റിഹേഴ്സൽ സമയം ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറും ഒന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ, ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളി? അത് മുഖ്യമായിട്ടും ഈ ഷാപ്പാട്. നാല് നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോ നേരത്തെ വരേണ്ടി വരും. റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാടാ ഈ നാട്ടിലെ കഥ? തന്നെ ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യ്. എന്ത് ഫുഡ് അറേഞ്ച് ചെയ്യ്? ഫുഡ് അറേഞ്ച് ചെയ്യ്, ഫുഡ് അറേഞ്ച് ചെയ്യ്. വന്നപ്പോ തുണികളിൽ ഫുഡ് അറേഞ്ച് ചെയ്യ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും രണ്ട് കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ. അപ്പൊ അല്ലേ? അടിച്ച് നിന്റെ ചെവിക്കുറ്റി ഞാൻ കളയും. ഞാൻ ആ മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്. നാടക്കേടായി പോയി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നമ്മളെ വെല്ലുവിളിച്ചിട്ട് അവന്മാര് പുല്ലുപോലെ അങ്ങ് പോയില്ലേ? നമ്മുടെ നേരെ ചൂണ്ടിയ കൈവെട്ടാൻ ഞാൻ ഓങ്ങിയതാ. ചേട്ടനൊരാള് കാരണവാ. എടാ ശ്രീധരൻ ഉണ്ണേ, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. എടാ മരക്കഴുതേ, ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവരാരാണെന്ന് അറിയണം. എന്നിട്ട് കയ്യല്ല തല വേണേലും വെട്ടാം. ഏത് കുഞ്ഞമ്മമാരെ കൊണ്ട് അങ്ങനെ പറയപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എന്തോ കള്ളക്കളിയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് മാടശ്ശേരിക്കാരെ പോരിന് വിളിക്കണം. ആരെങ്കിലും ധൈര്യപ്പെടുവോ? അവന്മാരാരാണെന്ന് അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം. അല്ല, ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പുകൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അതുകൊള്ളാം, ബെസ്റ്റ് ഐഡിയ. എടോ, ആ തെണ്ടികൾ രണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും ഗീതുമായി അവർക്കുള്ള ബന്ധം എന്താണെന്നും അറിയണം. അതറിഞ്ഞിട്ടേ തനിക്ക് ഇവിടുന്ന് ജലപാനം പോലെ ഉള്ളൂ. മനസ്സിലായോ? കോടവയറ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അനിത ഏതൊക്കെ ഒപ്പിച്ചത്? പിള്ളച്ചേട്ട് അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സവം വരെ ഒന്നിനും എടുത്തു ചാടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പറഞ്ഞേക്കേ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ. നിർത്ത. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങന്ന്. ഞാനോ? ചേട്ടനല്ല അങ്ങന്ന്. കണ്ണി കണ്ടമ്മരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിയിലോട്ട് കയറി കിടക്കാൻ. അതെന്താ നിനക്ക് വല്ല മാറാ രോഗം? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായിയപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്ന് അറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. എന്റെ ഭഗവാൻ.